കേരളം മടക്കാത്തോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയ്ക്കായുള്ള തിരച്ചിൽ തുടരുന്നു. വനംവകുപ്പിന്റെ നേതൃത്വത്തിലാണ് തിരച്ചിൽ. പ്രദേശത്ത് വീണ്ടും കൂട് വെക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചു. ഞായറാഴ്ച രാത്രി വനംവകുപ്പിന്റെ നിരീക്ഷണത്തിൽ നിന്നും കാണാതായ കടുവക്കായുള്ള തിരച്ചിൽ തിങ്കളാഴ്ചയും തുടരുകയാണ്. രാവിലെ 9 മണിയോടെയാണ് തിരച്ചിൽ ശക്തമാക്കിയത്. വെറ്റിനറി ഡോക്ടർ, CCF ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വയനാട്ടിലെ RRT ടീമും ആറളം വൈൽഡ് ലൈഫിലെ മുഴുവൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും മുഴുവൻ വാച്ചർമാരും നാട്ടുകാരും ജനപ്രതിനിധികളും സംയുക്തമായാണ് കടുവയ്ക്കായി തിരച്ചിൽ നടത്തുന്നത്. ഇന്നലെ കടുവ രക്ഷപ്പെട്ട സ്ഥലത്തു നിന്നും 200 മീറ്റർ അകലെ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടതായും ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ കടുവ നിലയുറപ്പിച്ചതായും വനംവകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഏത് സമയത്ത് കടുവയെ കണ്ടാലും മയക്കുവെടി വയ്ക്കാനാണ് നിലവിലെ തീരുമാനം. അതിലെ 9 മണിക്ക് തന്നെ ആറളം അതുപോലെ വയനാട് RRT ടീം ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്ന് തെരച്ചിൽ തുടങ്ങിയ സമയത്താണ് മുകളിൽ ഇന്നലെ കണ്ട് ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്തുനിന്ന് കാൽപ്പാട് കാണുകയും അതിനോട് ചേർന്ന് അത് നടന്നു വന്നതുപോലെയുള്ള സ്ഥലത്ത് വെച്ച് ഈ സാധനത്തിനെ ഒന്ന് മിന്നായം പോലെ കാണാനുള്ള ഒരു സാഹചര്യവും ഉണ്ടായെന്ന് പറയുന്നത്. ആ കാൽപ്പാട് പിന്തുടർന്ന് ആ പ്രദേശം മുഴുവൻ പരതിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ ഈ ലൊക്കേഷൻ കവർ ചെയ്ത് RRT ടീമും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ടീമും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന വിങ് കൊണ്ട് റെഡിയിൽ ഏത് സമയത്ത് ഇതിനെ കണ്ടെത്തിയാലും അതിനെ ഐഡന്റിഫൈ ചെയ്ത് മയക്കുവെടി വെക്കാൻ സാധിക്കുന്ന വിധത്തിൽ ഡോക്ടറുണ്ട്. അപ്പൊ ഇന്നലെ പറ്റിയ പിഴവുകളൊക്കെ അടച്ച് പഴുതുകളൊക്കെ അടച്ച് ഫുൾ ടീം ഇറങ്ങി വളരെ കാര്യക്ഷമമായ രീതിയിലാണ് ഇപ്പൊ പ്രവർത്തനം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ജനങ്ങൾ ഭയാശങ്കരാണ്, ആശങ്കാകുലരാണ്. അവരുടെ ഭീതി മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടില്ല. കടുവ എന്ന് പറയുന്ന സാധനം ഇവിടെ എവിടെയോ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോഴും നമ്മുടെ മുൻപിൽ നിലനിൽക്കുകയാണ്. ഇപ്പൊ ഇന്നലെ 6 മണിക്ക് പിടിക്കുമെന്ന് വരെ നമ്മുടെ മെമ്പറും അടക്കം എല്ലാവരും പറഞ്ഞതാണ്. ഇതുവരെ പിടിച്ചിട്ടില്ല, മേലോട്ട് ഇതിനെ പോകുമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ ഈ കടുവയ്ക്ക് ഒരു ചെറിയ ചട്ടുള്ളതായിട്ടാണ് എന്റെ മുറ്റത്ത് കണ്ടപ്പോ തോന്നുന്നത്. ഇനി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അത് നല്ല വിശം തട്ടാണോന്നും അറിയത്തില്ല. പക്ഷെ അത് ഇങ്ങനെ മേലോട്ട് കയറിയല്ല, അതിങ്ങനെ താഴോട്ട് തന്നെ പോകുള്ളൂ. അത് 3 പ്രാവശ്യം മറ്റേ ഒരു ക്യാമറയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ട്. ഈ കടുവ തന്നെ നമ്മുടെ വീടിന് തൊട്ട് മേലുള്ള ഒരു ക്യാമറയ്ക്കകത്തുണ്ട്. ഇന്ന് പിടിക്കുന്ന ഒരു പ്രതീക്ഷയില്ല. ഇതിപ്പോ ഇത്ര നിങ്ങൾ ഈ കാട് കണ്ടില്ലേ, ഇവിടെ ഉണ്ടെന്നും പറഞ്ഞാണ് അവർ ചുറ്റും പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഈ കാടിനെ പുള്ളികളെ മുഴുവൻ ഞാൻ നടന്നു കാണിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ കടുവ ഉണ്ടെങ്കിൽ കടുവ നമുക്ക് അങ്ങനെ പതുങ്ങി ഇരിക്കുകയല്ല. കാരണം ജനവാസം ജനങ്ങളുടെ അടുത്തേക്ക് ഇത് വരും, അല്ലെങ്കിൽ ഇത് ഓടും. ജനങ്ങളുടെ ശബ്ദം കേട്ടാൽ ഓടും. കൂട്ടായ തിരച്ചിലാണ് നിലവിൽ അടക്കാത്തോട് മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ നാരങ്ങാത്തട്ട് മേഖലയിൽ കടുവയെ കണ്ടതായും വിവരമുണ്ട്. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.